മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റാത്ത നിരവധി സിനിമകൾ സമ്മാനിച്ച എഴുത്തുകാരനും സംവിധായകനുമാണ് പത്മരാജൻ ഇന്നും ക്ലാസിക് സിനിമ എന്ന ഗണത്തിൽ പെടുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് നിറയെ ആരാധകരുണ്ട് ഒട്ടനവധി പുതുമുഖങ്ങളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത സംവിധായകൻ കൂടിയാണ് പത്മരാജൻ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കൂടവിടെ ഈ ചിത്രത്തിലൂടെയാണ് റഹ്മാൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് റഹ്മാൻ മലയാളത്തിലെ സൂപ്പർ നായകനായി മാറി മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെല്ലാം അഭിനയിക്കുകയും നിറയെ ആരാധകരെ നേടാനും റഹ്മാന് സാധിച്ചു അക്കാലത്തെ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഹരമായിരുന്നു റഹ്മാൻ മമ്മൂട്ടിയും മോഹൻലാലും താരപദവിയിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ റഹ്മാനെ സൂപ്പർ താരമായി വിശേഷിപ്പിച്ചിരുന്നു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ യുവത്വത്തിൻ്റെ പ്രതീകമായി മാറിയ റഹ്മാന് ഒരു ചോക്ലേറ്റ് നായകൻ്റെ ഇമേജ് കൂടി ഉണ്ടായിരുന്നു റഹ്മാന്റെ പാട്ടുരംഗങ്ങളും ഡാൻസ് രംഗങ്ങളും നടൻ്റെ താരപരിവേഷം കൂട്ടി ശോഭന രോഹിണി തുടങ്ങിയ നായികമാരോടൊപ്പമാണ് റഹ്മാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ റഹ്മാൻ നൽകിയ ഒരു അഭിമുഖത്തിൽ അക്കാലത്തെ ഒരു നായിക നടിയുമായി താൻ പ്രണയത്തിലായിരുന്നു എന്നും പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞു എന്നും താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് തന്നെക്കുറിച്ച് ഗോസിപ്പ് കോളങ്ങളിൽ വന്നിരുന്ന വാർത്തകളെക്കുറിച്ചും റഹ്മാൻ പ്രതികരിച്ചത് ശോഭനയുടെയും രോഹിണിയുടെയും പേരിനോട് ചേർത്ത് വന്ന ഗോസിപ്പ് വാർത്തകളെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞു ശോഭനയുമായി ഡേറ്റിങ്ങിലാണ് രോഹിണിക്കൊപ്പം ഡേറ്റിങ്ങിന് പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അക്കാലത്ത് വന്നിരുന്ന വാർത്തകൾ ആരോട് മിണ്ടിയാലും അത് ഡേറ്റിംഗ് എന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ അച്ഛനും അമ്മയും ഇത്തരം വാർത്തകൾ കണ്ടാൽ വിഷമിക്കില്ലേ എന്ന് താൻ ആലോചിച്ചിരുന്നു എന്നും പിന്നീട് ഇതൊക്കെ വലിയ ശീലമായി മാറിയെന്നും താരം പറഞ്ഞു ജോലിയുടെ ഭാഗമാണല്ലോ എന്ന് ആശ്വസിച്ചു ഇപ്പോൾ താൻ തൻ്റെ ഭാര്യയോട് ഗോസിപ്പുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് അത്ര ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കൂ എന്നാണ് അവളുടെ മറുപടി ഉണ്ടാകാറുള്ളത് റഹ്മാൻ വളരെ വിശദമായി തന്നെ ഇക്കാര്യം അഭിമുഖത്തിൽ പറയുന്നു തൻ്റെ കൾച്ചർ അനുസരിച്ച് താൻ വളരെ ഓപ്പൺ ഓപ്പണാണ് എന്നും വളർന്നതും പഠിച്ച രീതിയുമൊക്കെ അങ്ങനെയായിരുന്നു എന്നും താരം തുറന്നു പറഞ്ഞു സിനിമയിൽ ശോഭനയും രോഹിണിയും സമപ്രായക്കാരായിരുന്നു അന്ന് സിനിമാ സെറ്റിൽ ഉപയോഗിക്കാൻ മോട്ടോർ സൈക്കിൾ തരും ഞാൻ ഇവരെയൊക്കെ കൂട്ടി ഐസ്ക്രീം കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പോകുമായിരുന്നു സിനിമയിലല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഗോസിപ്പുകളായിരുന്നു ഈ വാർത്തകൾ എനിക്ക് ഒളിക്കാൻ അധികമൊന്നുമില്ല എനിക്കുണ്ടായിരുന്ന ആ ഇഷ്ടം വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും വികാരങ്ങൾ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട് ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൽ സത്യങ്ങൾ മാത്രമേ എഴുതൂ റഹ്മാൻ വിശദമായി തന്നെ അഭിമുഖത്തിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പുസ്തകം എഴുതാനുള്ള പരിപാടിയൊന്നും തനിക്കില്ലെന്നും അതിന് എനിക്ക് പേടിയാണെന്നും കൂടി റഹ്മാൻ കൂട്ടിച്ചേർത്തു ഈ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക